ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ആൻസർ തരിക എന്നുള്ളതാണ്. ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഫാമിലിയിലുള്ളവർ അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യം തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഇതിനുള്ള ആൻസർ തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. കുടുംബത്ത്, അതായത് വീട്ടിലുള്ളവർക്കൊക്കെ അസുഖങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്, കോവിഡൊന്നും അല്ല കേട്ടോ, കോവിഡ് ടെസ്റ്റ് ചെയ്തു, അപ്പോൾ നെഗറ്റീവ് തന്നെയാണ്. വൈഫിനൊക്കെ പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് വീഡിയോസ് ഇടാൻ പറ്റാണ്ടായത്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, കുടുംബത്തിൽ എന്തെങ്കിലും അസുഖമായ ഇപ്പോഴത്തെ സ്ഥിതിയിൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ടെസ്റ്റും ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ആയിട്ടാണ് കുറച്ച് ദിവസം വീഡിയോ ഇടാണ്ടിരുന്നത്. അപ്പോൾ ഞാൻ കമ്മൂണ്ട് ടാബ് വിട്ടില്ല, എൻ്റെ ഫാമിലിയോട് ഞാൻ അറിയിച്ചില്ല, അതിന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ആദ്യത്തെ കമൻറ്റിലേക്ക് പോകാം. ആദ്യത്തെ കമൻറ്റ് ദേവൂസ് ബോട്ടൽ ആർട്ട് എന്ന് പറയുന്ന അവരാ ചോദിച്ചിരിക്കുന്നത്. ഒരു ഡൗട്ട് ഉണ്ട് ഇക്ക, വീഡിയോ ടൈറ്റിൽ കൊടുക്കുമ്പോൾ അറ്റ് മെൻഷൻ എനി ചാനൽ എന്ന് വരുമല്ലോ, അങ്ങനെ മറ്റുള്ള ചാനലിനെ മെൻഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്താണ്? അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ആൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലേ ലിസ്റ്റ് ഒന്ന് തരാമോ എന്നൊക്കെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ള, അപ്പോൾ ഇതിലൂടെ പറഞ്ഞുതരാം. അറ്റ് മെൻഷൻ ഇട്ടിട്ട് നമുക്ക് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാൻ കഴിയും. അപ്പോൾ ടൈറ്റിലിൽ കൊടുക്കുമ്പോഴും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുമ്പോഴും നമ്മൾ അറ്റിട്ടിട്ട് ഏത് വ്യക്തിയാണോ, അതായത് 1000 സബ്സ്ക്രൈബ്സിൽ കൂടുതലുള്ള വ്യക്തികളെ നമ്മൾ അറ്റിട്ടിട്ട് മെൻഷൻ ചെയ്യാൻ കഴിയുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ബിഗിനറായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും ഇപ്പോൾ യൂട്യൂബേഴ്സ് കോർണർ ഉദാഹരണമാണ് പറയുന്നത് കേട്ടോ, എന്നെക്കുറിച്ച് ചെയ്യണമെന്ന്, ഇങ്ങനെ അറ്റിടണം എന്നല്ല ഞാൻ പറയുന്നത്. യൂട്യൂബേഴ്സ് കോർണർ മലയാളത്തിൽ എന്തെങ്കിലും മോണിറ്റൈസ് ആയി, ഇക്കാടെ വീഡിയോ കണ്ടിട്ട് ഞാൻ ID വെരിഫിക്കേഷൻ ചെയ്തു, ഇങ്ങനെ ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന വീഡിയോ ഒന്നും എൻ്റെ കയ്യിൽ എത്താറില്ല, അതായത് ഞാൻ അറിയാറില്ല. അപ്പോൾ ഇവർ അറ്റിട്ടിട്ട് ടൈറ്റിലോ ഡിസ്ക്രിപ്ഷനിലോ അറ്റിട്ടിട്ട് യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന് അവർ എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും, ഇന്ന വ്യക്തി എന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു രീതിക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ ചാനലിൽ കൊണ്ട് ഉപകാരം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ വീഡിയോ നല്ല പെർഫോമൻസാണ്, നന്നായി ഇഷ്ടപ്പെട്ട, ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യാൻ നോക്കും. കാരണം നമ്മുടെ ചാനലിൽ ഇത്തരം ആളുകൾക്കൊക്കെ ഉപകാരം കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഈ അറ്റിട്ടിട്ട് മെൻഷൻ ചെയ്യുന്നതിൻ്റെ ഉപകാരം ഇങ്ങനെയാണ്. വലിയ വലിയ ചാനലിനെയൊക്കെ മെൻഷൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പക്ഷത്ത് അവരുടെ നോട്ടിഫിക്കേഷനായിട്ട് അവരുടെ മൊബൈലിൽ പോകും, അതും മുഖാന്തരം അവർക്ക് കാണാൻ കഴിയും ഇന്ന വ്യക്തി മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പോൾ എത്രത്തോളം ആളുകൾ നോക്കിക്കാണുമെന്നൊന്നും അറിയില്ല. സാധാരണ നമ്മൾ ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ ചാനൽ സബ്സ്ക്രൈബ്സ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ വീഡിയോസ് അപ്ലോഡ് ചെയ്തതും പബ്ലിഷ് ചെയ്തതും ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് വരുന്നുണ്ടല്ലോ. അതേപോലെ അറ്റിട്ടിട്ട് ആരെങ്കിലും മെൻഷൻ ചെയ്താൽ അവർക്കും പോകും, അവരുടെ ആ ഒരു അറ്റ് യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷനായിട്ട്, അതായത് ഇതുപോലെ പോപ്പപ്പായിട്ട് നമുക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഗുണം. അപ്പോൾ ഇതിൽ യൂട്യൂബ് തന്നെ പറയുന്നുണ്ട് കൂടുതൽ വ്യൂസ് കിട്ടുമോ, അതുകൊണ്ട് ചെയ്യുന്ന ഗുണമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 100% അവർ പറയുന്നില്ല കൂടുതൽ വ്യൂസ് കിട്ടുന്നെന്നും. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണ്? നിങ്ങൾക്ക് വലിയ വലിയ ചാനലുകളിനെ മെൻഷൻ ചെയ്യാൻ പറ്റും, ഇതുകൊണ്ട് അവരൊരു സ്ട്രൈക്കോ എന്തെങ്കിലും നിങ്ങളെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഒറ്റ പേടിയും വേണ്ട, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് ഹാഷ്ടാഗ് ഇട്ടിട്ട് എഴുതാം, അറ്റിട്ടിട്ട് എഴുതാം, അതുകൊണ്ട് ഡിസ്ക്രിപ്ഷനിലോ ടൈറ്റിലോ എഴുതുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു രീതിയിലും നിങ്ങളുടെ വീഡിയോയിനെ ചാനലിനെ ബാധിക്കുന്നതല്ല. ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അറ്റിട്ടിട്ട് ചെയ്യുന്നതിൻ്റെ ഗുണം ഇതാണ്, നമുക്ക് ആ ചാനലിൻ്റെ ഒന്ന് ധരിപ്പിക്കാൻ കഴിയും, ഇന്ന പോലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്ന് ധരിപ്പിക്കാൻ കഴിയും. അവർ നോക്കുകയാണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ വീഡിയോസ് നോക്കുന്നതായിരിക്കും. വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ആകുമ്പോൾ അവർക്ക് നോക്കാനുള്ള സമയം കിട്ടുമെന്നൊന്നും അറിയില്ല. അതായത് വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ ഇപ്പോൾ M4Tech അങ്ങനെയുള്ളതിൻ്റെയൊക്കെ നിങ്ങൾ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ പോപ്പ് പോവുമായിരിക്കും. നോക്കുമെന്നുള്ളത് ഒരു ഗ്യാരണ്ടി ഞാൻ പറയില്ല, പോപ്പപ്പ് എന്തായാലും പോകും, അതിനാണ് ഈ അറ്റിട്ടിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സുകേഷ് എസ് എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ബ്രദർ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് 2 വീക്ക് ആയിട്ടുള്ളൂ, ബട്ട് ജോയിൻ ഡേറ്റ് 2012 കാണിക്കുന്നത്, പക്ഷേ ജിമെയിൽ ID ആണ് അക്കൗണ്ട് തുടങ്ങാൻ യൂസ് ചെയ്യുന്നത്. 1000 sub 4000 വാച്ച് ടൈമും ആയാൽ മോണിറ്റൈസ് ആക്കാൻ തടസ്സമുണ്ടോ, പ്ലീസ് റിപ്ലൈ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ 2013 എൻ്റെ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് 2019. അപ്പോൾ 2019 തൊട്ടൊരു വീഡിയോ നമ്മൾ എപ്പോൾ അപ്ലോഡ് ചെയ്ത് ഇടാൻ തുടങ്ങുന്നു അവിടെ നിങ്ങളാണ് കൗണ്ട് ചെയ്യുക. ഞാൻ പറയുന്നുണ്ടല്ലോ ലാസ്റ്റ് 365 days, ആ ഒരു ടൈമാണ് കണക്കാക്കുക. നമ്മൾ എത്ര വാച്ച് ടൈം കിട്ടുന്നുണ്ട് എന്നുള്ളത് മോണിറ്റൈസുമായി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് 365 days എന്നുള്ള ആ ഒരു കാൽക്കുലേറ്റാണ് ഉദ്ദേശിക്കുക. ഓക്കെ, അത് മനസ്സിലാക്കിയിട്ടാണ് മോണിറ്റൈസ് നിങ്ങളുടെ ആക്കി തരിക. നിങ്ങൾ എപ്പോൾ ജിമെയിൽ ID തുടങ്ങിയാലും എപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചാലും നിങ്ങൾ ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ എപ്പോൾ വീഡിയോസ് ഇടാൻ തുടങ്ങുന്നു അവിടെ നിങ്ങളുടെയാണ് കൗണ്ട് ചെയ്യുക. ഓക്കെ, ഇതേക്കുറിച്ച് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. പിന്നെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പടക്കുതിര എന്ന് പറയുന്ന ഒരു ബ്രദറാണ് കേട്ടോ. ഇക്ക കസ്റ്റം URL എനിക്ക് കിട്ടുന്നില്ല, അതിനൊരു പരിഹാരം പറഞ്ഞു തരുമോ? അപ്പോൾ കസ്റ്റം URL എവിടെ കിടക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ ഞാനിവിടെ ചാനലൊന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇത് ഒരുപാട് പേർക്ക് ഈ ഒരു ഡൗട്ട് ഉണ്ട്, കസ്റ്റം യു ആർ എൽ എവിടെയാണെന്ന്. മുമ്പത്തെ രീതി മാറി, അതുകൊണ്ടാണ് ഇവിടെ കസ്റ്റമൈസേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കണ്ടു നമ്മുടെ ചാനൽ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡോളറിൻ്റെ സൈൻ്റെ താഴെ തന്നെ ഇവിടെ കസ്റ്റമൈസേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ബേസിക് ഇൻഫോ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ കസ്റ്റം യു ആർ എൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, നിങ്ങളുടെ ചാനൽ യു ആർ എല്ലും കാണും. അതുപോലെ തന്നെ അതിൻ്റെ താഴെ തന്നെ ഇവിടെ സൂം ചെയ്ത് കാണിച്ചു തരാം, സെറ്റ് കസ്റ്റം യു ആർ എൽ ഫോർ യുവർ ചാനൽ. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റം യു ആർ എൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. കണ്ടോ, ഇവിടെ ഷെമീർ ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ കൂടെ കുറച്ചും കൂടി ആഡ് ചെയ്യണം. ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നോക്കിയിട്ട് കസ്റ്റം യു ആർ എൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ആ വീഡിയോ കണ്ടു നോക്കുക. ഇതിലൂടെ കമൻറ്റ് ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ആ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം, പ്രധാനപ്പെട്ട എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരു മോളുടെ വീഡിയോ ആണ് കേട്ടോ. ഒരു അച്ഛൻ വളരെ സന്തോഷത്തോടു കൂടി ക്രിയേറ്റ് ചെയ്യുന്ന മോളുടെ വീഡിയോ ആണ്. തീർച്ചയായിട്ടും എല്ലാവരും കാണുക. ഞാൻ കമൻ്റായിട്ട് പിൻ ചെയ്യുന്നുണ്ട്. മൂന്ന് വ്യക്തികളുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് കഷ്ടപ്പെട്ട് വീഡിയോസ് ചെയ്യുന്ന ബ്രദേഴ്സാണ്. നമ്മൾ ഒരുപാട് പേർക്ക് കൈത്താങ്ങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കഷ്ടപ്പെടുന്നവരെ നമ്മുടെ ഫാമിലി ഒരുപാട് പേർക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മോളുടെ വീഡിയോയും അതുപോലെ തന്നെ ആ ബ്രദേഴ്സിൻ്റെ വീഡിയോയും രണ്ടുപേരുടെയും അതുപോലെ മോളുടെയും കൂടി മൂന്ന് ലിങ്ക് ഞാൻ കമൻ്റായി ചെയ്യുന്നുണ്ട്, പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കാരണം വളരെ പ്രതീക്ഷയോടുകൂടി മോളുടെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന രക്ഷിതാക്കളാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അതൊരു ഏണിങ്സ് കിട്ടണമെന്നോ അങ്ങനെയുള്ള ഉദ്ദേശമൊന്നുമല്ല. അവരോട് ചോദിച്ചപ്പോൾ എൻ്റെ മോളുടെ സന്തോഷവും അതുപോലെ തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്, നന്നായിട്ടുണ്ട് മോളെ, നന്നായിട്ടുണ്ട്. അതിന് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിലൂടെ ഒരുപാട് വോയിസ് ഒക്കെ കൊടുക്കുമ്പോൾ ആ കുട്ടിയോട് കേൾപ്പിച്ചു കൊടുക്കും, മോളുടെ അവതരണം നന്നായിട്ടുണ്ട്, മോൾ ചെയ്ത് നന്നായിട്ടുണ്ട് വരുമ്പോൾ ആ മോളുടെ നല്ലൊരു സന്തോഷം, ആ കുട്ടിയുടെ സന്തോഷം കാണാൻ കൊതിക്കുന്ന രക്ഷിതാക്കളാണ്. ഇത് തന്നെയാണ് നമ്മളെല്ലാവരും രക്ഷിതാക്കളായിട്ടുള്ള എല്ലാവരും ഇത്തരത്തിൽ തന്നെയാണ് നമ്മുടെ മക്കളുടെ സന്തോഷം കാണാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കുക. അതുപോലെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത ഒരു മോളുടെ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടുന്നത്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ആ ബ്രദേഴ്സിനെയും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായി എന്നുള്ള കരുതലോടുകൂടി വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.